വെൽക്കം ബാക്ക് ടു മിറിയോറും ഇന്ന് എന്നോട് ഇപ്പം ഇവിടെ തേജലാണ് ഷീ ഈസ് എ പാർട്ട് ഓഫ് സ്റ്റാർസ് ഓഫ് സക്സസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ കുട്ടികൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്ത മിഴിയോരത്തിൽ ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികൾക്ക് തന്നെയാണല്ലേ അപ്പം തീർച്ചയായിട്ടും വിളിക്കുക ഇൻഫോ അറ്റ് NTVUAE.com ഇസ് ആ ഇമെയിൽ ഐ ഡി ഓൾറൈറ്റ് അപ്പം ബ്രേക്കിന് പോകുന്നതിന് മുന്നേയായിട്ട് തേജൽ യു ടോൾഡ് അബൌട്ട് ഓണസ്റ്റി പറഞ്ഞു ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു അപ്പോൾ ഇനിഷ്യലി പറഞ്ഞിരുന്നു ചൈൽഡ് അബ്യൂസ് ഡ്രഗ് അബ്യൂസ് ഇതിനെക്കുറിച്ചും കുട്ടികളോട് പറയാറുണ്ട് എന്നുള്ളത് അതിനെപ്പറ്റി ഒന്ന് പറയുമോ സി ടു ബി വെരി ഫ്രാങ്ക് ഞങ്ങളിപ്പോൾ ചെയ്തപ്പോൾ ഞങ്ങളുടെ എല്ലാ പാരൻസിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സ് ഞങ്ങളെല്ലാവരുടെ ഒരു പാരൻസും അപ്പോൾ ഞങ്ങളുടെ ഒരു കൺസേണാണ് വെൻ ടു ഇൻട്രൊഡ്യൂസ് ദിസ് ചൈൽഡ് ഡ്രഗ് അബ്യൂസ് സി ബിക്കോസ് വീട്ടിലും പേരൻസിന് അറിയത്തില്ല ഇത് എപ്പം പറയണം അല്ലേ പറയണോ വേണ്ടയോ പറയണമെങ്കിൽ എങ്ങനെ പറയണം വി ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് തിങ്കിങ് ഇറ്റ് വിൽ നെവർ കം അപ് ടു അവർ ഡോർ സ്റ്റെപ്സ് യെസ് ഓക്കെ ബട്ട് വി കാനോട്ട് ബൈ ക്ലോസിങ് അവർ ഐസ് ഇരുട്ട് മാറാൻ പോകുന്നില്ല ഓക്കെ വി ഹാവ് ടു ലൈറ്റ് എ കാൻഡിൽ എന്നാലേ ഇരുട്ട് മാറത്തുള്ളൂ സോ ഇൻ ദ സെൻസ് വി കെയിം അപ് ടു സ്കിന്നോ വി ഷുഡ് ഇൻട്രൊഡ്യൂസ് ദിസ് സബ്ജക്ട് ബിക്കോസ് ആസ് എ ഹോൾ ഇവിടെ ഇവിടെ മാത്രമല്ല ഇന്ത്യയിലും ഇറ്റ് ഈസ് കുറേ ചൈൽഡ് ചിൽഡ്രൻ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ട് ചൈൽഡ് അബ്യൂസും ഉണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിയർ സോ ഡോണ്ട് യു എവർ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി ഓൾ ഓവർ ദ വേൾഡ് നടക്കുന്നത് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് വി ജസ്റ്റ് കാൻ ക്ലോസ് അവർ ഐസ് ടു ഇറ്റ് സ്പെഷ്യൽ ആസ് പാരൻസ് നമുക്ക് നമ്മൾ അങ്ങനെ ബ്രോട്ട് അപ്പ് അല്ലാത്ത കാരണം നമുക്ക് ഒരു ഇൻഹിബിഷൻസ് ആണ് നമുക്ക് പറയണോ വേണ്ടയോ അപ്പോൾ ഐ റിമെമ്പർ ആമിർ ഖാന്റെ ഒരു വീഡിയോ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ റിമെമ്പർ ശരിക്കും വൈറലായി ഓൾ ഓവർ ഫേസ്ബുക്ക് ബിക്കോസ് ദാറ്റ് വാസ് ഓൺലി വീഡിയോ ദാറ്റ് യു നോ ചിൽഡ്രൻ കുഡ് റിലേറ്റ് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന ഒരു ഇതായിരുന്നു തീർച്ചയായിട്ടും അപ്പം ഞങ്ങൾ ഈ ടോപ്പിക് നമ്മൾ ചിച്ച ചൈൽഡ് അബ്യൂസിൻ്റെ കാര്യവും ഞങ്ങൾ ഈ 8 to 12 ഇയേഴ്സ് പറയും എൽഡർ പിള്ളേർക്കും പറയും ഇച്ചിലൂടെ ഇൻഡെപ്തായിട്ട് പറയും അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും വലിയ ഭയങ്കര ടച്ചിങ് 8 to 12 ഇയേഴ്സിലില്ലെങ്കിലും അതിൻ്റെ അകത്ത് ഇച്ചിരി എംഫസിസും കൂടുതൽ കാര്യങ്ങൾ 13 to 16-17 ഇയേഴ്സ് കാരണം വെച്ചാൽ ഈ പിള്ളേർ ഇവിടുന്ന് പോയിട്ട് ഹോസ്റ്റലിലോ അവിടെ എന്തോ പ്രൊഫഷണൽ കോഴ്സസിൽ പോകുന്ന പിള്ളേരാണ് സോ ദേ ഷുഡ് ബി അവെയർ Yes. And we, by that many methods, we show, see, if this is harming a plant, we will see our activities in other videos. Okay. Before that, Tejal, we have another caller. Yeah, sure. Hello, good afternoon. Namaskar, how are you talking? Okay, I think that's also dropped. Yeah. So, okay, can continue. See, it's important that we touch as അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഈ ഈ പിള്ളേരെ കാണിക്കും സംസാരിക്കും കുറച്ച് വീഡിയോസ് കാണിക്കും സോ ദേ ദാറ്റ് വെൻ ദേസ് ചിൽഡ്രൻ ഗോ ഓവർ സി ദേ ഡോണ്ട് ഫൊഗെറ്റ് ദ ഹോൾ അറ്റ്മോസ്ഫിയർ ഈസ് സോ മച്ച് ഫൺ ആൻഡ് ദ ലേണിംഗ് ഈസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് റോട്ട് ലേണിംഗ് ഓർ ടോട്ടലി ഡൾ ലേണിംഗ് ഇറ്റ്സ് സോ ഫൺ that they will never forget for the rest of their life and when they go for these hostels and everything we are sure because njangal oro kuttiye varuna njangal oro lead facilitators we all have children okay so we want that each child that comes in this program should take carry back as much as from inside yes it's not that they're carrying a load or anything so they should carry as much good things and become positive people positive individuals and when they go back I have a child who came back he just came back for his vacation here and he came with Tejal ma'am prakash sir Tejal ma'am atra njan avade poyittu hostel poyittu avade pala pillar ingane secretary vere chut so they said no I could say no I was thankful to you so yeah. The child could say no because he was aware he did not want to try it because we by the programs and everything we showed him he that this e route alle e route munnilote poya dead end adhe so that those are the things you know it's as parents namake ella anga veetilote I don't know I my car I find it adhe adhe appo idokke ingane parnya alle kutigale parnya madra the involve aaki pala reethil kaanikya samsaarikya see in the end of it is there's a lot of issues once you get into it there is also way out but then why do you want to go into it adhe ഇപ്പം ഈ ഒരു പ്രോഗ്രാം ഞാൻ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പുറത്ത് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലേ അപ്പം നേരത്തെ പറഞ്ഞ സ്കൂൾസിൽ യു ഹാവ് ഹാഡ് പക്ഷേ ഇറ്റ്സ് നോട്ട് റെഗുലർ ഐ ബിലീവ് നോ സി ഐ ടെൽ യു ഐ വുഡ് ലൈക്ക് ദാറ്റ് ഈച്ച് ആൻഡ് എവറി സ്കൂൾ ആൻഡ് ലെറ്റ് മീ ടെൽ ഈച്ച് ആൻഡ് എവറി സ്കൂൾ ഷുഡ് ഹാവ് ദിസ് പ്രോഗ്രാം യു നോ വൈ സ്റ്റാർസ് ഓഫ് സക്സസ് ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഇസ് സ്പെഷ്യൽ ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ് ഐ മീൻ നേരത്തെ ഞങ്ങൾക്ക് മോറൽ സയൻസ് പറഞ്ഞു
ക്ലാസ് ഇല്ലായിരുന്നു. ഞങ്ങളുടെ മോറൽ സയൻസ് വെച്ചാൽ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ പാരൻസ് ആണ് ഞങ്ങളുടെ മോറൽ സയൻസ് ടീച്ചേഴ്സ്. യാ, ദ വേ ദേ ബിഹേവ് ആൻഡ് എവറിതിങ്. പക്ഷേ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ഇറ്റ് മേക്സ് യുനോ നമ്മൾ പിള്ളേരെ പത്ത് ഇറ്റ് മേക്സ് ചിൽഡ്രൻ ബെറ്റർ ഇൻഡിവിജ്വൽസ്, ബെറ്റർ ചൈൽഡ്. And the better child becomes a better adult. Yes, very true. Okay, so another caller under. Teacher. Hello, good afternoon. Hello, good afternoon, ma'am. Yeah, are you Samsari? Dubai, ma'am. Ah, peer varayu. I am Radhika. Radhika, okay. You can talk to Teja. Madam, yengal Dubai la stage inga. Yes, ma'am. Madam, ipo parnu nalla anlada tool anna. Yes, ma'am. Anlada tool evdi aanu ningal? Ideal play abacus. കാർഫോ ബിൽഡിംഗ് അറിയാവോ, അതിൻ്റെ സൈഡിലുള്ള അൽഹലി ടു ആണോ എനിക്ക് തോന്നുന്നത്. അൽഹലി ടൂടെ ബിൽഡിംഗ് ഉണ്ട്. ഐഡിയ യു ജസ്റ്റ് യാ, ഇറ്റ്സ് എ തേർഡ് ഫ്ലോർ. ഐഡിയൽ പ്ലേ അബക്കസ് അവിടെയാ. ഐ പി എ അവിടെ ആയി. ഓക്കെ മാം, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഫോർ മന്ത് കോഴ്സ് മാം. Okay, and we are stretching it out to 4 months. It's because we want the child to get as much as it he can, and in that parents day or involvement too on day. Okay, and the child comes once a week for 2 hours. Weekends are class not there. Yeah, once a week for 2 hours. Weekends. 2 hours a day. Yeah. So and then again next week again for 2 hours. Angane. So നടക്കുന്ന ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ബിക്കോസ് ഞങ്ങൾക്ക് ഒരു കോഴ്സ് ഷെഡ്യൂളുണ്ട്. അത് തുടങ്ങിയ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഉള്ളത് വി ക്യാരി ത്രൂ എ ബി സി 1 2 3 പോലെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്ന. അപ്പം വൺസ് അഗെയിൻ വെൻ ദ ഹോൾ ന്യൂ കോഴ്സ് സ്റ്റാർട്ട്സ് യു ഗെറ്റ് ഇൻ. Okay. Because it's not something like academics where we can teach. Yeah, academic. That is just wanted to know about. Yeah. Home angane velliya homework ayittu onnu illa. Ippo korchu math sums angane anengil oru tuition class ippoyana edukkunu kera. Namukku tuition class edukkunu kera okay aa work ella onnichu angu theeruthu. Pashche no, this is something it requires the involvement of the child and the teacher and the presence of the children and everything. So when the course starts you have to join. Okay, usually any time period is like when it starts, like any why don't you look at the website, ma'am? Stars of Success. Okay, no problem. See, you can have a look at the website page under Facebook la Stars of Success illengi ninga info@ntvua.com lote mail aikkanengi ivare contact details therunnayirikkum. Okay, ma'am. Thanks a lot, Radhika. Thanks. Okay, bye. Bye. അവരുടെ അപ്പം കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഐ തിങ്ക് വി ടോക്കിംഗ് അബൌട്ട് ചൈൽഡ് അബ്യൂസ്, അതുപോലെ ഡ്രഗ് അബ്യൂസ്, അതെങ്ങനെ കുട്ടികളിൽ അല്ലേ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഫാക്ട് നമ്മൾ സ്കൂൾസിലോട്ട് വന്നു. മോറൽ സയൻസ് ബിക്കംസ് വൺസ് ഇറ്റ് വാസ് പുട്ട് ഇൻ ടു ദ കരിക്കുലം ഇറ്റ് ബിക്കം വി ഹാവ് ബെറ്റർ ചിൽഡ്രൻ ആൻഡ് ദേ ബിക്കം ബെറ്റർ അഡൾട്സ് ലൈക്ക് ഐ സെഡ് ബിഫോർ. അതുപോലെ നല്ല വാല്യൂസും ഉണ്ട് അല്ലേ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പം. But there again, everybody should be taught. Personally, I know very few kids, very few schools in India and over here who actually teach moral science to all the children irrespective of religion. Yes, okay. So, see, this is something like that. Each child should benefit from this. Mm-hmm. Each and every child. Each and every school should have one period, 1 week in one class. Mm-hmm. It can be stretched up to whatever, how much you break down. Full year il idu kuttike homework onnum illa, so kuttikum fun aa oru veliya stressful subject kaiyittu idu oru subject vecha kuttikum active aa rasa plus they are taking back something. We want our children to be more organized, okay, to manage their time better, to have a better attitude in life and to be aware of the problems that are outside. വീടിൻ്റെ പുറത്തുള്ള പല പ്രോബ്ലംസ് വി ഡോണ്ട് വോണ്ട് ദം ടു ഗോ ഇൻ ടു ദാറ്റ് ബട്ട് ദേ ഹാവ് ടു ബി അവെയർ. അതെ. സോ ദീസ് പ്രോഗ്രാം ഷുഡ് ബി ഗോയിങ് ഓൺ. ഐ ഡോണ്ട് നോ വൈ ദേ ആർ സൂണോ ലേറ്റ് അല്ലേ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം ഇത് പെട്ടെന്ന് തീർച്ചയായിട്ടും. പ്രിൻസിപ്പൽസ് ഷുഡ് ആസ്ക് ഫോർ ദീസ് പ്രോഗ്രാംസ്, ഷുഡ് കോൾ അപ്പ് ആൻഡ് ആസ്ക് ഫോർ ടു റൺ ദീസ് പ്രോഗ്രാംസ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് ദ ചൈൽഡ് എ ലോട്ട്. ഐ റിയലി പേഴ്സണലി
you should see the smile on the children. See the smile. You should see the happiness that the parent has. Their relationship etra better aagunu. Nerthe ee same karyangalle vendi shoutum valakkum. Okay, adhe. അതങ്ങ് മാറിയിട്ട് ചിരിച്ചോടാണ് അല്ലേ, ചിരിച്ചോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ദേ കൻ ടോക്ക് വിത്ത് ദേ ആർ കംഫർട്ടബിൾ. ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ്. സീ ആസ് പാരൻസ് വി ആർ ഓൾസോ ഗ്രോയിങ്. വി ആർ വെൻ വി ആർ റേസിംഗ് ദം വി ആർ ഗ്രോയിങ് വിത്ത് ദം. വി ഡോണ്ട് ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് റേസിംഗ് ടെൻ ചിൽഡ്രൻ ദെൻ വി ആർ ടേക്ക് അപ്പ് എ ന്യൂ ചൈൽഡ്. അതെ അതെ. സോ വി ആർ ഓൾസോ ലേണിംഗ്. നമുക്കും ലേണിംഗ് പ്രോസസ്സാണ് ഇതല്ലേ. യെസ്. തേജൽ, നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ ഇങ്ങനെയാണ്, ലക്ഷ്മിയാണ് ദുബായിൽ നിന്ന് അയച്ചിരിക്കുന്നത്. കുട്ടിയുടെ കാര്യം പറയാനാണ്. മോളുണ്ട് അറൗണ്ട് 7-8 ഇയേഴ്സ്. അപ്പം കുട്ടി വളരെ ഷൈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അഥവാ ഇങ്ങനെ പുറത്ത് പോകുമ്പം ആൾക്കാരെ മീറ്റ് ചെയ്യാനും അതുപോലെ സ്കൂളിലൊക്കെ ആൾ ഭയങ്കര ഷൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം? അങ്ങനെ അപ്പോഴൊന്നും സംസാരിക്കും, പക്ഷേ വീട്ടിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഏതാ ഏജ് പറഞ്ഞു? അറൗണ്ട് 7 ഇയേഴ്സ് ഷീ ഈസ്. യാ, see, you have to provide the child as much opportunity to talk and mingle with other children. There is no way out than doing it. Ippam I would say that evidengilum ee course unde Stars of Success, put your child in there in 4 months, where you will find that reward. You will see that change. But along with that, you accept that child. ഒരു ദിവസവും പേരെന്താ, ലക്ഷ്മി എന്നാണ്, ലക്ഷ്മി. ഒരു ദിവസവും ആ കുട്ടി നന്നായിട്ട് ഒരു ഗസ്റ്റിനോടോ അത് സംസാരിച്ചുണ്ടെങ്കിൽ, യു ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഹോം യു അപ്രീഷിയേറ്റ് ദാറ്റ്. യു അപ്രീഷിയേറ്റ് ദാറ്റ് ചൈൽഡ് ഇൻ ഫ്രണ്ട്. ഓർ ഇഫ് ഇറ്റ് ഇസ് യു, ഇഫ് യു ടെൻ ടു ഫൊഗെറ്റ് തിങ്സ്, യു അപ്രീഷിയേറ്റ് ദാറ്റ് ചൈൽഡ് റൈറ്റ് നൗ ദെയർ ഇൻ ഫ്രണ്ട്. ഓ, യു ടോക്ക് സോ നൈസ്ലി, ഐ എം പ്രൗഡ് ഓഫ് യു. It's you do that. Okay. I mean, and kore difference varuthum alle, thirchayittum adu or immediate cheyanum. Stars of Success adutha program varumbol cherkana oru karyam adu vare wait cheyada aadyam cheyana ee karyam. Whenever, first of all, if there is an opportunity, take her. She is shy, I know, no problem beta, we will go, no worry, you are my wonderful child. Angane paranju njan konde povva, konde poyitta kuttiyodu nalla pole deal cheyidonde. Find reasons to appreciate. Don't wait for she to perform a good dance performance and then appreciate. Don't do that. Find small reason. All right. അപ്പം ലക്ഷ്മി ഇത് കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം തേജൽ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. നമ്മൾ ചെറിയ ചെറിയ അപ്രിസിയേഷൻസ് കൊടുക്കുക അല്ലേ. പലപ്പോഴും നമ്മളിപ്പം കുട്ടി വീട്ടിൽ കൊണ്ട് കാണിക്കുക അതിൻ്റെ ഡ്രോയിങ് ആണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും, ആ സമയം നമുക്ക് അത് നോക്കാൻ പോലും സമയം കാണില്ല. പോയി വേറെ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ് പറഞ്ഞു വിടുന്നതിനെക്കാട്ടിലും അല്ലേ. വി കൻ ഓൾവേസ് സേ യു ഗോ ആൻഡ് ഇറ്റ് വിൽ ടേക്ക്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഹാഫ് ആൻ മിനിറ്റ് എക്സ്ട്രാ സെക്കൻഡ് ടു സേ ഓ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. തീർച്ചയായും. എൻ്റെ മോർണിംഗ് മമ്മ അതിക്കൊണ്ട് ഐ സ്റ്റാർട്ട്, യെസ് ഇറ്റ്സ് വണ്ടർഫുൾ മൈ സെൽഫ്, സി നൗ യു ഗോ ആൻഡ് സ്റ്റഡി. നമ്മൾ പറയാനൊക്കെ നമ്മൾ ഞാൻ ബിസിയാ ഞാൻ പറയാം, അതിനകത്ത് ഒരു ഓ വെരി ഗുഡ്, ഒരു വെരി ഗുഡ്, അല്ലെ പിന്നെ ഇങ്ങനെ. ഇപ്പൊ ചിലർ സംസാരിക്കില്ല, ഇപ്പൊ ചിലർ പാരന്റ് സംസാരിക്കില്ല. യു കെൻ ജസ്റ്റ് പാറ്റ് ആൻഡ് ഗീവ് ബൈ യുവർ വേർഡ്സ്. വെരി ട്രൂ. അത് ഇതാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഫാമിലി അല്ലെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ അല്ലേ. സി അപ്രീസിയേഷൻ ഇസ് നോട്ട് ബാഡ്, യു ഹവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ഡോണ്ട് തിങ്ക് അപ്രീസിയേറ്റ് ചെയ്താൽ ഇങ്ങനെ പിള്ളേർ. നോ, വി ആർ കിഡ്സ്. വി ഇവൻ വലിയതായി കഴിഞ്ഞാൽ നമ്മളും ഇതുവരെ പിള്ളേർ തന്നെയാണ്. We don't we look for appreciation? Very true. When you do good work, you would want. Very true. നമ്മൾ പലപ്പോഴും വണ്ടറിയില്ല എന്താണ് ആരും ഒന്നും പറയാതെ അല്ലേ, ഒരു കുറ്റം ഉണ്ടേ മാത്രമേ പറയുന്നോ. Very true. Small things, find them. If they just, you know, the child has grown up, comb the hair nicely and come up, done it alone for the first time, oh, you did wonderful, very good. Yeah. Just tell your child you are proud of you. If you are not as a parent not going to say you are proud of your child, who is going to say it? Very true. അതുപോലെ തേജൽ വേറെ ഒരു കാര്യം, നാളെ സൺഡേ, അപ്പം നാളെ എന്തൊരു വലിയ ഇവന്റ് നടക്കാൻ പോകുന്നു എന്ന് ഐ അണ്ടർസ്റ്റാൻഡ് സം ഇവന്റ് ഗോയിങ് ടു. അപ്പോൾ അതെന്താണ്, ഹൗ ഇസ് യു നോ കിഡ്സ് ഗോയിങ് ടു ബെനിഫിറ്റ്? ഞാൻ പറഞ്ഞില്ലേ, സോഴ്സ് ഓഫ് സക്സസ് ഇസ് എ ബ്രെയിൻ ചൈൽഡ് ഓഫ് പ്രകാശ് ജി. ഓക്കെ, പ്രകാശ് ജി. അപ്പം പ്രകാശ് ജി ഇസ് ഓൾസോ കോ ഹോസ്റ്റ് ഇൻ ദ ഷേഖ് റാഷിദ് ഓഡിറ്റോറിയത്തിൽ 7:15 to 9:15.
of how to talks that will help you understand, be a better person. Okay, it's kuttikalku vendi mathramallalle, it's for families. It's for families also. Families ningalke as family outing aayittu 2 manikkur ayil vannu nokkuva. And it's an international peace day. You will meditate for some time. There will be good talks of see, if you want to be a better person, there is always scope for improvement. You don't have to wait till something bad happens to change. Okay. You can change while while opportunities like this come. Yes, you don't rate true. Yourself. I know. Then it becomes very stressful. Yes, very true. All right, നമുക്ക് അതിനു വേണ്ടി ഒരു വീഡിയോ ഉണ്ടല്ലേ, ഈ ഒരു നാളെ ഇന്റർനാഷണൽ പീസ് ആണ് തേജൽ പറഞ്ഞു. അപ്പം ദേർസ് എ വീഡിയോ ഫോർ ദാറ്റ്. അപ്പം വൈൽ ഇറ്റ് ടേക്ക് സം ടൈം, വി ഹാവ് അനദർ മെയിൽ ഹിയർ തേജൽ. ഇറ്റ്സ് അബൌട്ട്, ഇറ്റ്സ് ഫ്രം യമുന അബുദാബിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. മൈ ചൈൽഡ് ഇസ് എ ടീനേജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ മോന് വളരെ മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പം ഇടയ്ക്ക് ദേഷ്യം വരുമ്പം ഐ ഹേറ്റ് യു, അതുപോലെ ലീവ് മീ അലോൺ, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് ആ പേരൻറ് ഫീൽ ചെയ്യുന്നു. അപ്പം ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? വളരെ ബുദ്ധിമുട്ട്. നമ്മുടെ കുട്ടി നമ്മളോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ കുട്ടിയും എനിക്ക് പറഞ്ഞുകൊണ്ട് ഐ വുഡ് ടെൽ ആസ് എ മദർ ഫാദർ ഹാവ് എ ലിറ്റിൽ തിക്ക് സ്കിൻ. ഓക്കെ, ഐ തിങ്ക് യമുന, ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് എ ചൈൽഡ്, ഹീസ് ഓർ ഷീ ഈസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ചേഞ്ചസ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഐ നോ ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട് ആൻഡ് ഇറ്റ്സ് ഹേർട്ട്ഫുൾ. യു കെപ്റ്റ് യുവർ ലൈഫ് അപാർട്ട് ഫോർ ദം, ആൻഡ് വെൻ ദേ സേ ലൈക്ക് ദീസ് തിങ്സ് ഇറ്റ്സ് റിയലി ഹേർട്ട്ഫുൾ. But that apart, just give the child some space. That is where again I came, emotional e-course, emotional intelligence. What is happening is the child is going through changes, the child is anxious, and so they don't know what is happening, and everything results into anger. And we when we are doing these things, you know, nammalde or natural animal instinct unde, aarengilum blame cheyanam, idano mummy, okay, papa, somebody to find, somebody to blame. പക്ഷേ ഈ കോഴ്സ് ത്രൂട്ട് ഞങ്ങൾ വേറെ ഫീലിങ്സ്, വി ജസ്റ്റ് മേക്ക് ദം റിയലൈസ് യുവർ ഓൺ ഫീലിങ്സ്. ദാറ്റ്സ് ഹോൾ ദിസ് തിങ് ഓക്കെ, യു വിൽ ബി ഗോയിങ് ത്രൂ ദിസ്, ദാറ്റ് ഈസ് യു ആർ നോട്ട് അലോൺ. ആൻഡ് ദേ വിൽ ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ട് എവറിത്തിങ് ഐ ഹേറ്റ് യു ആങ്കറുമായിട്ട് റിയാക്ട് ചെയ്യാൻ, ദേ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ആൻഡ് ബി ബെറ്റർ. ഓക്കെ, സോ ദോസ് ആർ ദ തിങ്സ്, ആൻഡ് ഹാവ് പേഷ്യൻസ്. ഓക്കെ, വി ഹാവ് എ കോളർ വിത്ത് അസ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഷൈനി. തേജലിനോട് ചോദിച്ചോളൂ ഷൈനി. എന്തായിരുന്നു പ്രോബ്ലം? എന്റെ നാലിൽ പഠിക്കുന്ന മകൻ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ആദ്യത്തെ 3 പ്രശ്നമില്ലാതെ സ്കൂളിൽ പോയി. പക്ഷെ 4 ദിവസം വന്നപ്പോ തൊട്ട് അവൻ ഭയങ്കര കഴിച്ചിട്ടും ആകെ പ്രശ്നം, കുട്ടിക്ക് ഉറക്കമില്ല, ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, അങ്ങനത്തെ കുറെ പ്രോബ്ലം. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഛർദ്ദിക്കുക, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിട്ട് അമ്മയെ കാണണമെന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണെന്ന്? നേരത്തെ ആദ്യത്തെ ഞങ്ങള് സ്കൂൾ തുടങ്ങി 3 കഴിഞ്ഞായിരുന്നു നാട്ടിൽ നിന്ന് വന്നത്. ഓക്കെ, അപ്പൊ വെക്കേഷന് പോകുന്നിടം വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു? നാട്ടിൽ പോകുന്നിടം വരെ വലിയ ഹാപ്പിയായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാ. തിരിച്ചു വന്നു ആദ്യത്തെ 3 കുഴപ്പമില്ലായിരുന്നു, നല്ല സന്തോഷമായിട്ട് സ്കൂളിൽ പോയി. പക്ഷെ 4 സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് ആകെ വൈകിട്ട് എണീച്ചപ്പോ ഉച്ചയ്ക്ക് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലും പേടി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ആകെ മൂഡൌട്ട് ആയിട്ട് മറ്റേ 1 സ്മാർട്ടായിട്ട് ഓടി കളിച്ചോണ്ടിരുന്നവനാണ്. പക്ഷെ ഈ സംഭവം കഴിഞ്ഞ് പിന്നെ ആകെ മൂഡൌട്ട്, എന്നിട്ട് സ്കൂളിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോ പേടി, രാവിലെ എണീക്കുമ്പോ ഛർദ്ദിണ്ട്, എന്നിട്ട് സ്കൂളിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ട് കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര കരച്ചിട്ട് നമ്മുടെ വരുന്നത്തെ രീതിയിൽ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഷൈനി ചോദിച്ചോ, ഷൈനി ചോദിച്ചോ സ്കൂളിൽ വെക്കേഷൻ കഴിഞ്ഞ് പോയിട്ട് എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചായിരുന്നോ? അപ്പൊ എന്താണ് കരച്ചിലെ പേടി എന്നൊക്കെ ചോദിക്കുമ്പോ അവൻ പറയുന്നത് എന്തോ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം അത് ജനറലായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ അതാണ് പേടിച്ചെന്ന് പറയുന്നത്. പക്ഷെ എന്താ അറിയത്തില്ല, നമ്മളന്നേരം പറഞ്ഞു നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടെങ്കിൽ അടിക്കുന്ന കണ്ട് ടീച്ചർ പറഞ്ഞു. അത് ടീച്ചേഴ്സ് അങ്ങനെ അടിക്കാതെ വലിയ കാര്യമില്ല, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ കരുതെല്ലാം ചെയ്തി ചെയ്തിട്ടും കുട്ടി സ്കിന്റെ പറഞ്ഞത് എന്റെ മനസ്സിൽ എന്തോ പേടിയുണ്ട്. ഓക്കെ, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ കുട്ടിയോട് തന്നെ ചോദിക്കണം. കുട്ടിയോട് ചോദിക്കണം, കുട്ടിക്ക് ഇപ്പം ഫ്രണ്ട്സ്,
പുള്ളി കുട്ടിക്ക് ഇപ്പം ഫ്രണ്ട്സ് മാറിയോ ചിലപ്പം ഇന നമ്മളുടെ കുട്ടി ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സ് വേറെ ആൾക്കാർക്ക് ഫ്രണ്ട്സ് ആയി ഇപ്പം ഇവർക്ക് ഈ കുട്ടിക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് ഇല്ലായിരിക്കും ദാറ്റ് കുഡ് ബി വൺ തിങ് രണ്ടാമത്തെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യം ചോദിക്കണം അതിപ്പോൾ മേ ബി സം സബ്ജക്റ്റ് വൈസ് കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് ആ കുട്ടിയുടെ ഹോംവർക്കും എല്ലാം വർക്കൊക്കെ തീർക്കാൻ ഒരു സപ്പോർട്ട് കൊടുക്കുക ബാ മോനെ ഞാൻ ഇരിക്കാം നമുക്ക് വർക്ക് എല്ലാം തീർക്കാം സോ പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെ സപ്പോർട്ട് കൊടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഫ്രണ്ട്സിന്റെ കാര്യം ആദ്യത്തെ വെക്കേഷൻ കഴിഞ്ഞ് വന്നത്തെ രണ്ടു മൂന്ന് ദിവസം സാധാരണ പോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അവനെ അത് സാരമില്ല നമ്മളത് പിള്ളേരും അത് മനസ്സിലാക്കും ജസ്റ്റ് കുട്ടി ചോദിക്കട്ടെ നോർമൽ കരയുമ്പോൾ ചോദിക്കേണ്ട കുട്ടിയോട് ചോദിച്ചോണ്ട് ഇടയ്ക്ക് നല്ല മൂഡുള്ളപ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടിയോട് ചോദിക്കുക സി വാട്ട് ഹാപ്പൻ എന്താ കുട്ടിയുടെ ഫ്രണ്ട്സ് ടീച്ചറോട് സംസാരിക്കുക കുട്ടിയോട് ചോദിക്കുക കുറെ കുട്ടി ഇങ്ങോട്ട് പറയട്ടെ അല്ലെ പിന്നെ മേ ബി ഹി വാസ് സോ ഹാപ്പി ഇൻ ഇൻ വെക്കേഷൻ ദാറ്റ് ഹീ ഫീൽസ് ദാറ്റ് ഈ കുട്ടിക്ക് വേണ്ട വെക്കേഷൻ മാത്രം മതി അപ്പം കുട്ടി കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക വെക്കേഷൻ മാത്രമല്ല ഉള്ളത് വർക്ക് ചെയ്താൽ നമുക്ക് പിന്നീടും വെക്കേഷനിൽ പോവാം അതും ഒരു ആവാം കുട്ടി കുറെ കുട്ടിയോട് കുട്ടി തുറന്ന് സംസാരിക്കട്ടെ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള നല്ല ഫുഡൊക്കെ മേ ബി ആ ഛർദിലൊക്കെ ചിലപ്പം ആ സ്ട്രെസ്ഡ് എന്തോ ഒരു സ്ട്രെസ്സായിട്ട് ആ കുട്ടി അവോയ്ഡ് ചെയ്യുക പിന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് കുട്ടിയോട് ഇരിച്ചെന്ന് സംസാരിക്കാൻ്റെ കാര്യമാണ് ഇങ്ങനെ ഛർദിൽ വരെ എത്തിയെങ്കിൽ ജസ്റ്റ് കീപ് മേക്ക് എ ഡേ മേക്ക് ദ ചൈൽഡ് ഹാപ്പി സന്തോഷിപ്പിക്കുക അതിനോട് സംസാരിക്കുക അത് എത്ര സംസാരിക്കുന്നു ഇങ്ങോട്ട് അതെല്ലാം കേട്ടോണ്ടിരിക്കുക അങ്ങനെ ഒന്ന് പിന്നെ കുട്ടിയെ സ്കൂളിൽ വിടാൻ വേണ്ടി മേ ബി രാവിലെ എഴുന്നേക്കുമ്പോൾ ഓ അയ്യോ വണ്ടർഫുൾ ആണല്ലോ കാണാൻ നല്ല ഭംഗി എൻ്റെ മോൻ എന്താ ചന്തം ഉള്ളത് അങ്ങനെയൊക്കെ ഒരു അപ്രീസിയേഷൻ കൊടുത്ത് വിടാം കുറച്ച് ദിവസം നമ്മൾ അങ്ങനെയൊക്കെ ചെക്ക്ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ടോക്ക് വിത്ത് ടീച്ചർ അതുപോലെ തന്നെ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ സംസാരിക്കുക ഇറ്റ്സ് മേ ബി ദിസ് മസ്റ്റ് ബി സംതിങ് റിലേറ്റഡ് ടു ദ ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെയാ പിള്ളേർ ദേ വോണ്ട് ടു പിള്ളേർക്ക് ഇല്ല ഈ സ്കൂളിൽ പോയാൽ സന്തോഷം ഉണ്ടായിരിക്കണം അവർക്ക് ഈ വക ഞാൻ പല കേട്ടുണ്ട് സോ ചെക്ക് ഔട്ട് ആൻഡ് ടോക്ക് വിത്ത് ദ ടീച്ചർ ഓൾസോ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് റൈറ്റ് ആൻഡ് സീ ഓക്കെ താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഓൾ റൈറ്റ് അപ്പം നമ്മുടെ സമയം ഏകദേശം ഇവിടെ കഴിയാറായി തേജൽ അപ്പം താങ്ക്സ് എ ലോട്ട് ഫോർ ബീങ് ഓൺ ആ ഷോ ഇന്ന് വന്നതിൽ ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം അതുപോലെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം എന്നൊക്കെ നമ്മളെ എന്നോടും വ്യൂവേഴ്സിനോടും ഒക്കെ ഷെയർ ചെയ്ത് വളരെ നന്ദി താങ്ക് യു വെരി മച്ച് മൈ പ്ലേഷർ ഓൾ റൈറ്റ് അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് തേജൽ ഇവിടെ സംസാരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് ആവശ്യം പേരൻസിൻ്റെ ആക്സെപ്റ്റൻസ് ആണ് അതുപോലെ അവരുടെ അപ്രിസിയേഷൻ നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നതാണ് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് കാരണമൊക്കെ ബട്ട് ഫ്രം നൗ ഓൺ യു ക്യാൻ ഡെഫിനറ്റ്ലി improve on that appam veendum tomorrow naale adey naale njan veendum puiyoru guest umayittu varunnathirikkum until then it's me Sharon you take care and bye bye thank you